ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാക്ക് വിത്ത് അലി. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നാഷണൽ ഹൈവേ NH66 ഭാഗമായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ REACH 1, അതിൻ്റെ പുരോഗതികളെ കുറിച്ചിട്ടുള്ള വിലയിരുത്തുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് സ്റ്റാർട്ടിങ് വെട്ടിച്ചിറം മുതൽ നമ്മൾ കുറ്റിപ്പുറം ഭാരതപ്പുഴ ക്രോസ് ചെയ്യുന്ന ബ്രിഡ്ജ് വരെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും ഫോൾട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ചൂണ്ടിക്കാണുക, കമൻറ്റിലൂടെ അറിയിക്കണം. താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും കമൻറ്റും ലൈക്കും ഒക്കെ അടിച്ചോളൂ. താങ്ക് യു സോ മച്ച്. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ വെട്ടിച്ചിറ കഴിഞ്ഞിട്ട് കരിപ്പോളിൻ്റെ ഇടയിൽ ഒരു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു ഫ്യൂല് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നിർത്തിയതാണ്. ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം, അതായത് കല്ല് കൂട്ടിയിട്ടിരിക്കുന്ന ഈ ഭാഗം, ഇതിൻ്റെ ഫ്രണ്ടേജ് പകുതിയോളം ഇപ്പോൾ ഹൈവേക്ക് വേണ്ടി വിട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ടോട്ടൽ 4-5 പമ്പുകൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 പമ്പേ ഉള്ളൂ. പെട്രോളും, അത് ഒരു ഡീസലും ഒരു പെട്രോളും മാത്രമാണ് ഇപ്പോൾ അവർ ഒരു 2 മെഷീനിലായിട്ട് അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ 3 പമ്പുകൾ ഇപ്പോൾ നമ്മൾ ഹൈവേൻ്റെ ഭാഗമായിട്ട്, ഒന്ന് പുത്തനത്താണിയിലും ഇതേപോലെ തന്നെ പകുതിയോളം പോയിട്ടുണ്ട്. 2 മെഷീനിലാണ് പെട്രോൾ ഇറച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ചെനക്കൽ പമ്പും ഇതേപോലെ തന്നെ പകുതിയോളം പോയിട്ടുണ്ട് സ്ഥലങ്ങൾ. എന്തായാലും രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ത്യാഗങ്ങളും നമ്മൾ ത്യജിക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. സോ നമുക്ക് നമ്മുടെ ഓടിച്ചിട്ടൊന്ന് നമ്മുടെ ഇപ്പോഴത്തെ പുരോഗതികൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം. ഞാൻ കുറ്റിപ്പുറം വരെയാണ്, ജസ്റ്റ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതായി നമ്മളെ ഇടത് സൈഡിലൊരു യെല്ലോ നിറത്തിലുള്ള ഒരു സൈൻ ബോർഡ് പുതുതായിട്ട് അവർ ചെയ്തതാണ്. അപ്പോൾ അതിൽ നമ്മളെ പ്രൊജക്റ്റിൻ്റെ മൊത്തം ഇൻഫർമേഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ അത് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിർത്തി വായിച്ചു നോക്കിയാലും മനസ്സിലാവും. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഒന്ന്, പ്രൊജക്റ്റ് ലെങ്ത്താണ്. പ്രൊജക്റ്റ് ലെങ്ത് 37.35 കിലോമീറ്റർ, അതാണ് മൊത്തം കിലോമീറ്റർ. അതായത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഫസ്റ്റ് REACH കുറിച്ചാണ് പറയുന്നത്. രണ്ടാമതായിട്ട് മെയിൻ ഗാരേജ് വേ എന്ന് പറഞ്ഞിട്ട്, അതായത് മെയിൻ സ്ഥലങ്ങളായിട്ടുള്ള ഭാഗങ്ങൾ, അതും 37.350 ആണ്. പിന്നെ ലെങ്ത് ഓഫ് സർവീസ് റോഡാണ് പറയുന്നത്. സർവീസ് റോഡ് 55.37 കിലോമീറ്റർ ഉണ്ട്. പിന്നെ വരുന്നത് ബൈപ്പാസ് ലെങ്ത് ആണ്. ബൈപ്പാസിൻ്റെ ലെങ്ത് ഈ 37 ഉൾപ്പെടുന്ന ഒരു ബൈപ്പാസ് വരുന്നുണ്ട്, 4.12. അതായത് നമ്മുടെ വട്ടപ്പാറ വളവിലെ ബൈപ്പാസിൻ്റെ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ പ്രൊജക്റ്റ് കോസ്റ്റ് ഇൻ ക്രോറ്, അതായത് മൊത്തത്തിലുള്ള ഈ ഒരു 37 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റ് കോസ്റ്റാണ് കോടികളിൽ 2140 കോടി ആണ്. പിന്നെ കൺസ്ട്രക്ഷൻ കോൺട്രാക്ടറാണ് KNR പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതായത് ഒരു ഹൈദരാബാദ് ബേസ്ഡ് കമ്പനിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ കൺസ്ട്രക്ഷൻ പീരിയഡാണ്. കൺസ്ട്രക്ഷൻ പീരിയഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റാർട്ടിങ് വർക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടോട്ടൽ ഡേയ്സ്, അതായത് ദിവസങ്ങളെ കണക്കിലാണ് അത് പറയുന്നത്. 910 ദിവസമാണ് അവർ പറഞ്ഞിട്ടുള്ളത്, അവരെ അഗ്രിമെൻറ്റിലുള്ളത്. പിന്നെ കമോൺസ് ഡേറ്റ്, അതായത് നമ്മളെ അവർ ഏറ്റെടുത്ത കൺസ്ട്രക്ഷന് ഏറ്റെടുത്ത ലീഗലായിട്ടുള്ള ഡേറ്റാണ് 21/1/2022 തുടങ്ങിയിട്ട് ഇത് അവസാനിക്കുന്ന ഡേറ്റ്, കംപ്ലീറ്റേഷൻ ഡേറ്റ് 19/7/2024
അവർ ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ റോഡിൻ്റെ മൊത്തം പരിപാലനം 15 ഇയേഴ്സ്, അതും കൂടെ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അതിൻ്റെ മെയിൻ്റനൻസ് ആൻഡ് മേൽനോട്ടം, അതിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞത് ഭാഗങ്ങളും കാര്യങ്ങളും, അതിൽ എന്തൊക്കെ റോഡിന് പോരായ്മകളുണ്ട് അതെല്ലാം ഇവർ 15 വർഷത്തെ മേൽനോട്ടം ഇവർ നോക്കണം എന്നാണ്. മൊത്തം വിശദമായിട്ടുള്ള ഒരു ബോർഡ് തന്നെയാണ് അവർ വെച്ചിട്ടുള്ളത്. ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിൻ്റെ ഒരു സൈൻ ബോർഡായിട്ടാണ് നമ്മൾ കാണുന്നത്. ചെങ്ങയ്യ കടുമാതിന്റെ ഒരു പേരവക്ക് ഹെലിപ്പാഡ് ഒക്കെ ഉണ്ടായിട്ട് ഞാൻ ആ പേര കണ്ടിട്ട് മാമ്പറ പമ്പില്ല പമ്പിനോട് ചാരിട്ട് കട്ടിങ് കണ്ട് ഉള്ളിക്കൊണ്ട് അവിടുന്നാണ്ട് പണി തുടങ്ങിയിട്ട് ആ കുണ്ട അവസാനിക്കുന്ന വരെയാണ് ആ എന്തിനാ പിന്നെ പേര അവസാനിക്കുന്നത്. എത്രയോ ലക്ഷം സ്ക്വയർ മീറ്റർ ആണ് പേര, 100 കോടിയാണ് അതിന്റെ ബഡ്ജറ്റ് വീടിന്റെ. മക്കൾക്ക് അതില് ആ ഷംസുദ്ദീനും എന്റെ എങ്ങനെയുണ്ടല്ലോ ഷെയ്ഖ് മമ്മീന്റെ കൂടെ ഉള്ളത് ആ കന്തൂറട്ട നടക്കണേ അയാളാണ്. പിന്നെ പ്രൈവറ്റ് സെക്രട്ടറിമാരെ ഒഴിവാക്കിയത് അതിന് ആവശ്യമില്ല കേട്ടോ. അവർക്ക് അവിടുത്തെ പാസ്പോർട്ടുള്ള ആൾക്കാരല്ല പോയി പിന്നെ നല്ല ക്യൂട്ട്.
അല്ല ഞാൻ പഠിത്തം ആരോടും പറഞ്ഞത് ഈ നമ്മളെ ഈ കേരളത്തിൽ മുഴുവൻ കെട്ടിക്കെടുക്കണ ആ വണ്ടി ഈ വണ്ടികൾ മുഴുവൻ സ്ക്രാപ്പിന് വിൽക്കണതിനെ സർക്കാരിന് കോടിക്കണക്കിന് ഉൾപ്പെട്ടു എത്തപ്പത് ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല ഇഷ്ടം പോലെ ആൾക്കാരുടെ ഇത് എടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കോടതി ഒന്നും കാണുന്നില്ലേ
കുറ്റിപ്പുറത്തുനിന്നും വളാഞ്ചേരിയിലോട്ട് പോകുമ്പോൾ നമ്മുടെ വലിയ വളവുകൾ മാറ്റി ഇതാ ഇവിടെ ഒരു പുതിയ അലൈൻമെൻറ്റാണ്. അതായത് മൂടാലിനും പാണ്ഡ്യശാലിൻ്റെ ഇടയിലുള്ള ഈ പുതിയ അലൈൻമെൻറ്റ് അതിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് ചുരുക്കുകയാണ്. വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ചാനലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ബൈ ബൈ.